ത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്നേഹസമന എന്ന സ്വർഗീപിതാവാൻ തേമേ വേദവിചാരം എന്ന പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട ഈ വചനം ആത്മാവിൻ്റെ നിറവിൽ പ്രഘോഷിപ്പാൻ തൊക്കെ ഓണം അടിയനെ അങ്ങ് സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു വചനം അവരുടെ ജീവിതത്തിൽ ആത്മീയ ഉണർവുണ്ടാകുവാൻ അങ്ങനെയുള്ള വിശ്വാസിൽ വളരുവാൻ ദൈവ അനുഗ്രഹങ്ങൾ പ്രാവശ്യം വരെ മുമ്പോട്ടുവാൻ അങ്ങ് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശുനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ ആമേ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനം ഗോസ്പൽ അക്കോഡിംഗ് ടു സെയിൻ ലൂക്ക് ചാപ്റ്റർ ട്വൻറ്റി ഫോർ വേഴ്സ് തേർട്ടി സിക്സ് ഇങ്ങനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താൽപര്യ സഹോദരങ്ങളെ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു നേരെ നമുക്ക് കാണുവാൻ തോക്കണം കഴിയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ആ സമാധാന പരിഹാരമായി മരുന്നുകളിലും മയക്കുമരുന്നുകളിലും മദ്യത്തിലൊക്കെയും ആശ്രയിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പകരം അത് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് എവിടെയും കാണുവാൻ തോക്കോണം കഴിയും മദ്യപിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ മദ്യപാനം അമിതമായി അതിനെ അടിമയായി അടിമയായിത്തീരുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളൊരു പക്ഷേ അവന് പറയാനുണ്ടാകും സമാധാനത്തിനു വേണ്ടി അല്ലെങ്കിൽ ഉറക്കത്തിനു വേണ്ടി ഒക്കെയും അത് കഴിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ പലരിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ എന്നൊക്കെ വേണം കഴിയും എന്നാൽ ദിവ്യമായി നിൽക്കുന്ന സമാധാനം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രാപിക്കുവാൻ എന്നൊക്കെ കഴിയുന്നത് ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി അവർ അവരുടെ സംഭാഷണത്തിൻ്റെ നടുവിലേക്ക് കർത്താവ് കടന്നു വരികയാണ് പത്ത് ശിഷ്യന്മാർ പന്ത്രണ്ട് പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു മറ്റൊരാൾ തോമസ് ആ സാഹചര്യത്തിൽ അവിടെ ഇല്ല എന്ന തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ പത്ത് ശിഷ്യന്മാരും മറ്റ് ചിലരും കൂടിയിരിക്കുകയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം അവിടെ തിരുവചനത്തിൽ കാണുകയാണ് ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സമാധാനമില്ലാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണല്ലോ കർത്താവ് മധ്യ കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറയുന്നത് സമാധാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുകയാണ് അവർക്ക് കർത്താവ് പ്രത്യക്ഷനാകുന്നത് ക്രൂശ് മരണത്തിന് ശേഷം ഉയർപ്പിന് ശേഷം ഇതാദ്യമായിട്ടല്ല മറ്റ് പല സാഹചര്യങ്ങളിലും അവർക്ക് പ്രതീക്ഷപ്പെടുന്നുണ്ട് എന്ന തിരുവനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും നമുക്കറിയാം ആഴ്ചയുടെ ഒന്നാം വട്ടം അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ഞായറാഴ്ച പ്രഭാതത്തിൽ മഗ്നലാമറിയയ്ക്ക് കർത്താവ് പ്രതീക്ഷപ്പെടുന്നതായിട്ടും ആ കർത്താവിനെ കണ്ട വിവരം തൻ്റെ ശിഷ്യന്മാരെ ഇരുസ്ലേമിൽ ചെന്നറിയിക്കുവാൻ്റെ കോണ്ണം അവളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവനന്തത്തിൽ നാം ഇത് കാണുന്നു എന്നാൽ മറിയ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നെടുത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുവൻ തലക്കിലും ഒരുവൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്നെനിക്കറിഞ്ഞുകൂടാ എന്നവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞ് അവൾ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു അത് യേശു അവൾ അറിഞ്ഞില്ല യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്തിന് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചവൾ യജമാനെ നീ അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്ത് കൊണ്ടുപോയിക്കൊള്ളാം എന്നവനോട് പറഞ്ഞു യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയിട്ടില്ല എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു മഗ്നലക്കാരി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇപ്രകാരം തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു അപ്പോൾ ഈ ആദ്യമായിട്ട് മഗ്നല മറിയയ്ക്ക് കർത്താവ് പ്രതീക്ഷപ്പെടുകയും ആ വിവരം ശിഷ്യന്മാരോട് ഒളിച്ചെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത ഇതിനകം അവർ അറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല താഴോട്ട് നാം വരുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ മുപ്പത്തിനാലാമത്തെ തിരുവനന്തപുരത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് സിമോന് പ്രദീക്ഷനായി എന്ന് അവർ പറയുകയായിരുന്നു അപ്പോൾ സീമോനും കർത്താവ് പ്രദീക്ഷനായിട്ട് ആയെന്നുള്ള വിവരം അവിടെ എത്തിയിരിക്കുന്നു ആ വിവരവും അവരറിഞ്ഞിരിക്കുന്നു മറ്റൊരു സന്ദർഭം നമുക്കറിയാം എം ഓസിലേക്ക് കടന്നു പോയ രണ്ട് ശിഷ്യന്മാരുടെ അവരോട് ചേർന്ന് കർത്താവ് നടക്കുകയും അവർ അവനെ തിരിച്ചറിയുകയും ഒരു സാഹചര്യം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ തന്നെ നമുക്ക് വായിക്കുവാൻ തൊക്കോണം കഴിയും അങ്ങനെ ഈ വാർത്തകളൊക്കെയും അറിഞ്ഞിരുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരു സന്ദർഭത്തിലല്ല പല സന്ദർഭങ്ങളിലായി ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വിവരം ആണ് ഇന്ന് അവർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മധ്യയാണ് കടന്നു വന്ന കർത്താവ് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടല്ല കർത്താവിനെ കണ്ടതുകൊണ്ടല്ല മറിച്ച് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ അല്പം കൂടി വ്യക്തമായി നമുക്കവിടെ വായിക്കുവാൻ തക്കോണം കഴിയും വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവനം നാം ഇപ്രകാരം വായിക്കുന്നു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായ അന്നും വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ച് കൂടിയിരിക്കുമ്പോൾ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു അപ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെടുവാനുള്ള കാരണം അവരിലുണ്ടായ ഭയമാണ് എന്തിനെക്കുറിച്ച് യഹൂദന്മാരെക്കുറിച്ച് യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ച് കൂടിയിരിക്കുകയാണ് അപ്പോൾ യഹൂദന്മാരെ ഭയക്കുവാനുള്ള കാരണം യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവരാണ് യഹൂദന്മാർ സഭാ മേലധികാരികൾ അപ്പോൾ യേശുവിനെ അവർ ക്രൂശിച്ചു ആ പ്രവർത്തനം എന്നേക്കും അവസാനിക്കും എന്ന് കരുതി ഇനിയും ബാക്കിയുള്ളത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ആ ശിഷ്യന്മാരെയും കണ്ടാൽ തീർച്ചയായും അവർ ഉപദ്രവിക്കും അല്ലെങ്കിൽ അവർ യേശുവിനെ ചെയ്തതുപോലെ ചെയ്യും എന്നുള്ള ഭയം ഈ ശിഷ്യന്മാരിൽ നിൽക്കുകയാണ് ആ ഭയം മൂലം അവർ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് ഒരുമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ തിരുവേദനത്തിൽ നാം വായിക്കുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ഭിക്കുകയും അരുത് വ്യക്തമായി താൻ നേരിടാൻ പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ക്രൂശിക്കപ്പെടുന്നതിനെക്കുറിച്ചും ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചൊക്കെയും ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നുണ്ട് അവരെ മനസ്സിലാക്കുവാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് പത്രോസ് പറയുന്നതായിട്ട് നമുക്കറിയാം ഇത് നിനക്ക് ഭവിക്കരുത് നിന്നോടൊപ്പം മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെയും പറയുന്ന സന്ദർഭം തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ കർത്താവ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് വ്യക്തമായി ചില നിർദ്ദേശങ്ങൾ കർത്താവകർക്ക് അതിനു മുമ്പ് നൽകുന്നുണ്ട് എങ്കിലും അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സമാധാനം നഷ്ടപ്പെടുവാനുള്ള കാരണം നമുക്കറിയാം അവരിൽ ഭയം കടന്നു വരികയാണ് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ചിന്തകളും വ്യാകുലതകളും അവരെ ഭയത്തിനടിമകളാക്കി ആ ഭയം വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയുകയാണ് കർത്താൽപ്രിയ സഹോദരങ്ങളെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം യേശു ഉയർത്തെഴുന്നേറ്റു എന്നും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും ഒക്കെ നാം വിശ്വസിക്കുന്നവരാണ് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഓരോ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ട് അനുഭവങ്ങളുണ്ട് എങ്കിൽ പോലും പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ ചിന്തിക്കാത്ത വിചാരിക്കാത്ത പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണോ നമുക്കുള്ളതെന്ന് നാം പരിശോധിക്കണം അപ്രകാരം സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും യേശു ഉയർത്തെഴുന്നേറ്റു യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവൻ സകല പ്രശ്നത്തിനും പരിഹാരാനാണ് ആ അവൻ സമാധാനം നമുക്ക് നൽകുന്നു എന്നൊക്കെയും വിശ്വസിച്ചിട്ടും ജീവിതത്തിൽ അപ്രതീക്ഷിതമാകുന്ന പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നാം നിരാശരായി പോകുന്നുവെങ്കിൽ അവിടെ നാം തളർന്നു പോകുന്നുവെങ്കിൽ അവിടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സമാധാനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ ഫിലിപ്പിയ ലേഖനം നാലാമധ്യായം ആറാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത് ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് ഉത്കണ്ഠ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള ഭാരം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് പറയുകയാണ് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്തോത്രത്തോടെ അറിയിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ പ്രശ്നത്തിൻ്റെ നടുവിൽ എങ്ങനെയാണ് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നത് നാം പലപ്പോഴും ചിന്തിക്കാത്ത അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്തൊരു കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ അല്ല എങ്കിൽ പോലും പ്രയാസങ്ങളുടെ താഴ്വരകളിൽ ദൈവം നമ്മെ നടത്തിയ വിധത്തെക്കുറിച്ച് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളെയും അതിജീവിപ്പാൻ ആ ദൈവം മതിയായവനാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകും അവിടെയാണ് സ്തോത്രത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ ഇന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ ആ പ്രശ്നം ദൈവമറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് അത് ഏത് തരങ്ങളിലുള്ള പ്രശ്നമാകാം ശാരീരികമാകുന്ന രോഗങ്ങളാകാം മാനസികമാകുന്ന പീഡനങ്ങളാകാം സാമ്പത്തിക തകർച്ചകളാകാം അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ആകാം ഏത് പ്രയാസമായിരുന്നാലും ആ പ്രശ്നം നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടരുത് ആ ഉത്കണ്ഠയാണ് നിരാശയിലേക്ക് ഒരു വ്യക്തി കടന്നു പോവാൻ മുഖാന്തരമായിത്തീരുന്നത് മാത്രമല്ല അവൻ്റെ സമാധാനം എന്ന നീക്കമായിട്ട് നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഇവിടെ തന്നെ നാം വായിക്കുകയാണ് ഫിലിപ്പി ലേഖനം നാലാം നാലാമധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനം എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു സംരക്ഷിക്കും അപ്പോൾ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം അതെങ്ങനെയാണ് ലഭിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുമ്പോൾ അപ്പോൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എങ്ങനെയായിരുന്നു നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളുടേതാകുന്ന ബാലാരിഷ്തകളുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം നമ്മെ വഴി നടത്തിയത് കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വഴി നടത്തിയ ദൈവം നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളിലും വഴി നടത്താൻ മതിയായവനാണെന്ന് വിശ്വസിപ്പുവാൻ തൊക്കെ നമുക്ക് കഴിയും അവിടെ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ തൊക്കെയാണ് കഴിയും ആ സാഹചര്യത്തിലാണ് സകലബുദ്ധിയേയും കവിയുന്ന ദിവ്യസമാധാനത്താൽ ദൈവം നമ്മെ നിറയ്ക്കുന്നത് എന്ന തിരുവനന്ത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമുക്കിത് കഴിയാറുണ്ടോ നാം പ്രശ്നത്തിൻ്റെ മുഖത്ത് പ്രയാസങ്ങളുടെ മുഖത്ത് ദൈവത്തോട് ആ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വഴി നടത്തിയ നമ്മെ വിടുവിച്ച പ്രയാസങ്ങളിൽ നമുക്ക് പരിഹാരം തന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ആവശ്യമാകുന്ന മാനസിക തലത്തിലേക്ക് നമ്മെ അവൻ്റെ ദിവ്യ സമാധാനത്തെ നിറച്ച് നയിക്കുന്നത് എന്ന് തിരുവനന്തപുരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമുക്കിതിനെ കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നിശ്ചയമാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തിൽ കഷ്ടമില്ല എന്നൊരിക്കലും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നില്ല ഒരു മതനേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളോ പറയാത്തൊരു കാര്യമാണ് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ലോകത്തെ ജയിച്ച പ്രശ്നങ്ങളെ അതിജീവിച്ച പ്രതിസന്ധിയെ അതിജീവിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവൻ മനുഷ്യൻ കടന്നു പോകായിട്ടുള്ള അല്ലെങ്കിൽ കടന്നു പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും പാപമൊഴികെ സകലത്തിലും അവൻ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റാരേക്കാൾ ഉപരിയായി നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അവനറിയാം അതുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് ആ വിഷയങ്ങൾ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രശ്നത്തിൻ്റെ മുഖത്ത് നാം ഒരിക്കലും പരിഹരിക്കുവാൻ സാധ്യമല്ല എന്ന് കരുതുന്ന വിഷയങ്ങൾ പോലും അവൻ ഏറ്റെടുക്കുവാനും ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനാവശ്യമാകുന്ന സമാധാനത്തിൽ നമ്മെ നിറയ്ക്കുവാനും കഴിയുന്നതെന്ന് തിരുവനന്തപം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉത്കണ്ഠയെക്കുറിച്ച് ഉത്കണ്ഠയാണ് ഇവിടെ തൻ്റെ ശിഷ്യന്മാർ ഭയന്ന് സമാധാനം നഷ്ടപ്പെട്ടവരായി അവർ മുറിയിൽ ആയിരിക്കുന്നത് യഹൂദന്മാരെ ഭയന്ന് ഉത്കണ്ഠ അവർ എങ്ങനെയാണ് നാളെ എങ്ങനെയാണ് മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ ഈ പ്രതിസന്ധി അതിജീവിക്കാം എന്നുള്ള ഉത്കണ്ഠയാണ് അവരെ ഭയത്തിൽ ആക്കിയിരിക്കുന്ന നമുക്ക് കാണുവാൻ നോക്കണം കഴിയും വിശുദ്ധ വിശുദ്ധമത്താടി സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവനന്തപുരത്തിലേക്ക് നാം വരുമ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് പക്ഷിക്കും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും ഉത്കണ്ഠപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ അപ്പോൾ ഉത്കണ്ഠ എന്നുള്ളതാണ് പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഒരുവിനെ നയിക്കുന്നത് ഉത്കണ്ഠ വന്നു കഴിയുമ്പോൾ നിരാശ വരും പ്രത്യാശ നഷ്ടപ്പെടും വിശ്വാസം കുറയും ദൈവത്തിൽ അജഞ്ചലമായി വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുകയില്ല ശിഷ്യന്മാർക്ക് സംഭവിച്ചതാണ് അവർ പലവട്ടം യേശു പ്രതീക്ഷനായി അവർ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർക്ക് പ്രതീക്ഷനായി ആ വിവരങ്ങളൊക്കെയും അറിഞ്ഞിട്ടും അവരുടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വീണ്ടെടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല അവർ ഭയത്തിൻ്റെ അടിമകളായിട്ട് അവിടെ ഇരിക്കുകയാണ് നാം അത് വായിക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ നാം അത് വായിക്കുമ്പോൾ മുപ്പത്തേഴാമത്തെ തിരുവചനം അവർ ഭയന്ന് വിറച്ചു ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി കർത്താവ് ഉയർത്തെഴുന്നേ പ്രതിഷ്ഠനായി എന്നുള്ള വാർത്തയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മധ്യ കർത്താവ് കടന്നു വരുമ്പോഴും അവർക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല അവർ ഭയന്ന് വിറക്കുകയാണ് അവർ യേശുവിനെ തിരിച്ചറിയുന്നില്ല പറയുകയാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയാണ് അവർ ഭയന്ന് വിറച്ചു ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി എന്നിട്ട് അവൻ അവരോട് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉയരുന്നതും എന്ത് യേശുവിനെ കണ്ടിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭൂതമാണെന്നാണ് അവർ കരുതുന്നത് മൂന്ന് മൂന്നര വർഷക്കാലം അവരോടൊപ്പം നടന്നിരുന്ന യേശുവിനെ അവർക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയുന്നില്ല അതുപോലെ ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സ് ആയിരിക്കുന്നു എന്നാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് കർത്താവ് യേശു ആണ് എന്ന് തെളിയിക്കുവാൻ തൊക്കെയാണ് ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ് മുപ്പത്തൊമ്പാമത്തെ തിരുവനന്തപുരം ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈകളും കാലുകളും നോക്കി അറിയുവിൻ എന്നെ തൊട്ടു നോക്കുവിൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അവരോട് പറയുകയാണ് നിങ്ങളെന്നെ തൊട്ട് നോക്കുവിൻ അവർക്ക് വിശ്വസിക്കുവാൻ അവർ കഴിയാത്തതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ തന്നെയാകുന്നുവെന്ന് എൻ്റെ കൈകളും കാലുകളും നോക്കി അറിയുവിൻ എന്നെ തൊട്ട് നോക്കുവിൻ എന്നിൽ കാണുന്നതുപോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നന്നായി കർത്താവിന് മനസ്സിലായി അവർ പറയുന്നില്ല ഭൂതമാണെന്ന് അവ നമ്മുടെ വായിക്കാണ് ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി അവരുടെ മനസ്സിൽ തോന്നിയതേ ഉള്ളൂ കർത്താവിന് അത് മനസ്സിലായി കർത്താവ് പറയുകയാണ് ഭൂതത്തിനുള്ളതുപോലെ അല്ലെങ്കിൽ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ പക്ഷേ എൻ്റെ കൈകാലുകൾ നിങ്ങൾ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുവാൻ തക്ക കൊണ്ട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ കൈകളും കാലുകളും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോൾ അവരോട് ഇവിടെ നിങ്ങളുടെ പക്കൽ ഭക്ഷിക്കുവാൻ ഉണ്ടോ എന്ന് ചോദിച്ചു അവരൊരു കഷ്ണം വറുത്ത മീനും തേൻകെട്ടയും അവന് കൊടുത്തു അതവൻ വാങ്ങി അവർ അവർക്കാണെ ഭക്ഷിച്ചു അപ്പോൾ അത് യേശു ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ തൊക്കെ കണ്ടിട്ടും വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഭക്ഷിച്ച് വിശ്വസിപ്പിക്കുവാനൊക്കെ എണ്ണം കർത്താവോടെ ശ്രമിക്കുന്നതായിട്ട് നാം കാണുകയാണ് കർത്താൽ പ്രിയ സാധനങ്ങളെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മെ നടത്തിയ നമ്മെ വഴി നടത്തിയ അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയാത്ത തരത്തിൽ പലപ്പോഴും അവിശ്വാസം നമ്മുടെ മനസ്സുകളെ കുരുടാക്കി കളയും ആ പ്രശ്നത്തിലേക്ക് നാം നോക്കുമ്പോൾ പലപ്പോഴും അതിനൊരു പ്രതിവിധി കാണാത്ത ഒരവസ്ഥയിൽ നാം എത്തും എന്നാൽ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഉപരിയായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിലേക്കായിരിക്കണം നമ്മുടെ കണ്ണുകൾ പതിക്കേണ്ടത് അവനിലാണ് നാം വിശ്വസിക്കേണ്ടത് എന്ന് തിരുവനന്തപുരം ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല വീണ്ടും നാം വായിക്കുകയാണ് പിന്നെ അവൻ അവനവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു തിരുവഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധി തുറന്നു അപ്പോൾ എന്താണ് അവരുടെ ബുദ്ധി മങ്ങിയിരിക്കുകയാണ് അവർക്ക് യേശുവിനെ തിരിച്ചറിയാത്ത തലത്തിൽ അവരുടെ ബുദ്ധി മറിഞ്ഞിരിക്കുകയാണ് സംസാരിക്കുന്നതും കാണിക്കുന്നതും പോലും അവർക്ക് വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടാത്തൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന പ്രത്യാശയെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്കത് പോകുവാൻ സാധ്യത വളരെയേറെയാണ് അത് പലപ്പോഴും പിശാജ് അവിടെ മുതലെടുക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിരാശ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ നിരാശയിലൂടെ പിശാജ് അവനെ താർക്കുവാൻ തക്കോണം പരിശ്രമിക്കും എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം എൻ്റെ ദൈവം അറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുവാൻ തൊക്കെ കഴിയണം അതാണ് നാം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല എങ്കിലും സ്വർഗസ്സിനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു നിങ്ങൾ അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലയോ അപ്പോൾ ഒരു ദൈവവേദനയെ സംബന്ധിച്ചോളം അവന് വിശ്വാസം അവൻ്റെ ദൈവം അവനെ മാനിക്കുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുക എന്നൊക്കെ അവനെ പ്രാപ്തനാക്കേണ്ടത് കർത്താൽപ്രിയ സഹോദരങ്ങളെ നമ്മുടെ വായിക്കാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ വിശേഷം ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ആറ് അവരോട് പറഞ്ഞത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ക്രിസ്തു കഷ്ടത അനുഭവിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അതിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശിലെയും മുതൽ സകല ജനതകളുടെയും ഇടയിൽ പ്രസംഗിക്കുകയും വേണം ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് കർത്താവരെ വിശ്വാസത്തിലേക്ക് വിശ്വാസിൽ ഉറപ്പിക്കുന്നതായിട്ട് അവിടെ നഷ്ടപ്പെട്ടുപോയ സമാധാനം വീണ്ടെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ എരിസിലേയും വിട്ടുപോകരുത് എൻ്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശിഷ്യന്മാർ അവർ ഭയം എന്ന നീക്കുമായിട്ട് അവരിൽ നിന്ന് മാറിപ്പോവുകയാണ് അവർ വിശ്വാസത്തോടു കൂടി ധൈര്യത്തോടുകൂടി കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുന്നതായിട്ട് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ തോന്നും കഴിയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ യാത്രയിൽ ഇങ്ങനെയൊക്കെയുമുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുമ്പോട്ട് പോകുമ്പോഴാകാം പെട്ടെന്ന് ഒരു രോഗം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്നത് ആ പ്രശ്നം നമ്മെ തകർക്കുവാനല്ല നമ്മെ വിശ്വാസം വളർത്തുവാനാണ് ദൈവത്തോട് ചേർന്ന് നിൽപ്പാനാണ് ദൈവകൃപയിൽ വളരാനാണ് എന്ന് തിരുവനന്തപുരം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പിന്നീട് ഒരിക്കലും അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അവർക്ക് ഭയം അവരിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് പത്രോസിൻ്റെയും യോഹനായൻ്റെയും ധൈര്യം കണ്ടതുകൊണ്ടും അവർ പഠിപ്പില്ലാത്തവരുമെന്നും കണ്ട് ആ യഹൂദ പ്രമാണികൾ ആശ്ചര്യപ്പെട്ടതായിട്ട് പൊസ്വറ പ്രവർത്തികളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ നോക്കണം കഴിയും പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ അവരുടെ ഭയം പൂർണ്ണമായും മാറുകയാണ് അവർ ധൈര്യമുള്ളവരായി ദൈവവചനം പ്രഘോഷിക്കുകയാണ് ആ പ്രവർത്തനം അവിടെ ആരംഭിച്ച് ഇന്ന് ക്രൈസ്തവ സമൂഹം ഏറ്റവും വലിയ മതമായി മാറുവാൻ തക്കോണം ആ പ്രവർത്തനങ്ങൾക്ക് അവിടെ വലിയ തുടക്കം കുറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെയും വരിക സ്വാഭാവികമാകാം അവിടെ നമ്മുടെ കർത്താവിലേക്ക് നോക്കുവാൻ കർത്താവ് നമുക്ക് മതിയായവനാണെന്ന് വിശ്വസിക്കുവാൻ ആ പ്രത്യാശയും മുമ്പോട്ട് പോകുവാൻ ഒരു കാരണവശാലും ഭയം നമ്മെ അടിമകളാക്കാതെ വിശ്വാസം വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ അതിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ